കമ്മീഷൻ കാശ് എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ കമ്പനിയിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഇതിങ്ങനെ ആയി തീരുമെന്ന് അറിയത്തില്ലായിരുന്നു. മോള് പിരിച്ചെടുത്ത് എത്ര തുക നിക്ഷേപിച്ചിട്ടുണ്ട്? മീനാക്ഷി എടുത്തി പറഞ്ഞത് 1 കോടി രൂപ അടുപ്പിച്ച് വരുമെന്നാണ്. അത്രയൊന്നും വരില്ല ഏട്ടത്തി, എന്നാലും വലിയൊരു തുകയുണ്ട്. അച്ഛനും അമ്മയ്ക്കും കാശിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തിനാ ഇപ്പൊ കാശ്? നിങ്ങൾക്ക് എന്ത് അത്യാവശ്യമുള്ളത്? അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കായിരുന്നില്ലേ? എന്തിനാ അമ്മ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തായിരുന്നു നിങ്ങളുടെ ആവശ്യം? കമ്മീഷനെ കിട്ടിയ കാശൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു? പറ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തത്? എന്റെ കുഞ്ഞ് സൂരജിനെ സഹായിക്കാൻ. സൂരജേട്ടന് വേണ്ടിയോ? അപ്പൊ സൂരജേട്ടൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അല്ല അല്ല മോളെ, സൂരജ് ഇതറിഞ്ഞിട്ടില്ല. കാശ് തീർന്ന റിസോർട്ടിന്റെ പണി പാതി വഴി നിർത്തേണ്ടി വരുമെന്ന് കോൺട്രാക്ട് ഇവിടെ വന്നപ്പോ പറഞ്ഞിരുന്നില്ല. നിന്റെ കയ്യിലുള്ള കാശ് തീർന്നു എന്ന് മനസ്സിലായി. എന്റെ സൂരജിന്റെ സ്വപ്ന റിസോർട്ട് പണി പാതി വഴിക്ക് നിർത്തേണ്ടി വന്നാ അതെന്റെ കുഞ്ഞിന് നാണക്കേടാവും, അവന് വിഷമാവും. അതുകൊണ്ട് ഞങ്ങളിത് ചെയ്തു, എന്റെ കുഞ്ഞിനെ സഹായിക്കാൻ വേണ്ടി അവനറിയാതെ ചെയ്തു. ഞങ്ങൾക്ക് കിട്ടിയ കമ്മീഷൻ തുക കോൺട്രാക്ടർ ഏൽപ്പിച്ചിരുന്നു, അതുകൊണ്ട് റിസോർട്ടിന്റെ പണി മുടക്കമില്ലാതെ നടക്കുന്നുണ്ട്. വേണ്ടായിരുന്നു, മോനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാവാം, എന്നാലും ഇത് തെറ്റായിപ്പോയി. കുറെ പാവങ്ങളുടെ വിയർപ്പ് കൊണ്ട് അവരധ്വാനിച്ച കാശുകൊണ്ട് എന്റെ സൂരജേട്ടന് റിസോർട്ട് പണിയുണ്ടായിരുന്നു. വേണ്ട കാശ് സൂരജേട്ടൻ ഉണ്ടാക്കും, അതിനു വേണ്ടിയാ സൂരജേട്ടൻ പോയിരിക്കുന്നത്. സൂരജേട്ടന് ടീമിൽ ഇടം കിട്ടി, ടീം ക്യാപ്റ്റനായി. ടൂർണമെന്റിൽ എന്റെ സൂരജേട്ടന്റെ ടീം വിജയിക്കും, കപ്പ് നേടുകയും ചെയ്യും. റിസോർട്ട് പണിയേണ്ട കാശുമായിട്ട് സൂരജേട്ടൻ വരും. തോൽക്കാൻ മനസ്സില്ലാത്ത ആളാണ് അമ്മയുടെ മോൻ എന്നറിയാമായിരുന്നിട്ട് എന്തിനാ അമ്മ ഇങ്ങനെ ചെയ്തത്? സൂരജേട്ടന് വേണ്ടത് സൂരജേട്ടനായി ഉണ്ടാക്കിക്കൊണ്ടുവരും. വീടിന്റെ സ്ഥലത്തിന്റെ ആധാരം ഇവിടെ എന്നെ ഏൽപ്പിച്ച് ആർക്കും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടാ സൂരജേട്ടൻ ഇവിടുന്ന് പോയത്. ആരുടെയും കാശ് വേണ്ടാത്തതുകൊണ്ട്. റിസോർട്ട് പണിയാനുള്ള കാശ് സൂരജേട്ടന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം സൂരജേട്ടനുണ്ട്. നിങ്ങൾ സൂരജേട്ടന് വേണ്ടി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യരുതായിരുന്നു. കാശ് നഷ്ടപ്പെട്ട ആളുകളുടെ ശാപവാക്ക് നിങ്ങൾ കേട്ടില്ലേ? സങ്കടം കണ്ടില്ലേ?
അവരുടെ കാശ് കൊണ്ട് നിങ്ങൾ എത്ര വലിയ കൊട്ടാരം പണിതിട്ടും കാര്യമില്ല. ഞങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു ഏട്ടത്തി. നിങ്ങൾ സ്വയം വീണതാണ് ഈ കുഴിയിൽ. ഞാൻ ആ ഗോപിനാഥൻ നായരെ പോയി കണ്ടിരുന്നു. അയാൾക്ക് ബോധം വന്നിട്ടില്ല. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച അല്ലെങ്കിൽ അയാൾ നിങ്ങൾക്കെതിരെ മൊഴി കൊടുത്താൽ നിങ്ങളും നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. കേരള തമിഴ്നാട് ബോർഡറിലാണ് ചിട്ടി കമ്പനി എന്നതുകൊണ്ട് പല പരാതികളും അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്കെതിരെ ഇതുവരെ ആരും പരാതി നൽകിയിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞത് നിങ്ങളിൽ നിന്ന് കാശ് തിരികെ കിട്ടുന്നുള്ള വിശ്വാസം കൊണ്ടായിരിക്കും അവരിപ്പോഴും പരാതി നൽകാത്തത്. ഇവര് മൂലം ഒരാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു, മരണശയ്യയിലുമാണ്. സത്യസന്ധയായ ഒരു പോലീസ് ഓഫീസർ അല്ലേ എടുത്തി? എന്തേ ഇവരെല്ലാവരെയും അറസ്റ്റ് ചെയ്യാത്ത? എന്തേ അച്ഛനമ്മയൊന്നും അറസ്റ്റ് ചെയ്യുന്നില്ല? കുറെ പാവങ്ങളുടെ ലക്ഷങ്ങൾ തട്ടിയവരല്ലേ അച്ഛനും അമ്മയും? അതിന്റെ പങ്ക് ഏട്ടന്റെ റിസോർട്ടിൽ നിക്ഷേപിച്ചു. കേസെടുക്കാനുള്ള വകുപ്പുണ്ടല്ലോ അതിനകത്ത് അല്ലേ? എന്തേ പറ്റുന്നില്ലേ? അച്ഛന്റെ അമ്മയുടെ പ്രശ്നം വന്നപ്പോ സത്യസന്ധതയ്ക്ക് അങ്ങ് പോയോ? എന്റെ കാര്യത്തിൽ പണ്ഡിതൊന്നും കണ്ടില്ലല്ലോ. പരാതികളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ആത്മഹത്യക്ക് ശ്രമിച്ച ആളും കുടുംബവും മൊഴി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ കേസെടുക്കാനും കഴിയില്ല. പരാതി കിട്ടട്ടെ, നിന്നെ ഞാൻ സന്തോഷിപ്പിക്കാം. അച്ഛനെ അമ്മയെ അറസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ ജയിലിലിടാം. എന്താ പോരെ? പറഞ്ഞതുപോലെ സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനല്ലേ ഇപ്പൊ നമുക്ക് കഴിയൂ. അത് ശരിയാ. അപ്പൊ നീ വരണം കേട്ടോ ഉടനെ തന്നെ. ഓ യെസ്. സച്ചിൻ എന്ന മുംബൈയിലേക്ക് വന്ന് കുറച്ചു ദിവസം കൂടി ലീവ് ഉണ്ട്, പെട്ടെന്ന് പോകുന്നില്ല. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. അനുപമ പോവാം. മന്ദവാ പിന്നെ അനുപമിക്കെന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഇവിടെ വന്നിട്ടൊന്ന് ചിരിച്ചിട്ട് പോലുമില്ല. ചിരിച്ചു എന്താ പോരെ? അവളെ ഇടക്കിടക്ക് ഇങ്ങനെയാ മൈൻഡ് ഔട്ട് ആവും. കുറച്ചു ദിവസമായിട്ട് അത് കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ചികിത്സിക്കേണ്ടി വരുമോ? മിക്കവാറും വേണ്ടി വരും. പറഞ്ഞില്ല ഭക്ഷണം ഗംഭീരമായിട്ടുണ്ട്. അതിന് പ്രത്യേകം കൺഗ്രാസ്.
സന്ധ്യക്ക് സമാനമായല്ലോ. ആ പിന്നെ ഞാൻ വിളിക്കാം, മൂന്ന് പേരും ഒരു ദിവസം വീട്ടിലേക്ക് ഇറങ്ങണം. പിന്നെ ഇറങ്ങാതെ പെട്ടെന്ന് വിളിക്കണം. ആഹാ, ശരി, പെട്ടെന്ന് തന്നെ വിളിച്ചേക്കാം. അപ്പൊ ഓക്കെ, ബൈ. ശരി 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 ശരി. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, അനുപമയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ, മിസ്റ്റർ ഗോപൻ അല്ലേ? അതെ, ഇതാരാ സംസാരിക്കുന്നത്? ഞാൻ അതിഥി, കേരള റൈഡേഴ്സ് എന്ന കബഡി ടീമിന്റെ ഓണറാ. ഓ, ഞാൻ കേട്ടിട്ടുണ്ട് മാഡം. ഞാനിപ്പോ പട്യാലയിലുള്ള ടി ജെ സിംഗ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ സിസ്റ്ററുടെ ഹസ്ബൻഡ് സൂരജിനെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ സിസ്റ്ററുടെ ഹസ്ബൻഡ് സൂരജിനെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. സൂരജോ? സൂരജ് എന്താ പട്യാലയില്? എന്താ അവന് പറ്റിയത്? ഈ വർഷം ഞാൻ പുതിയ ടീം സെറ്റ് ചെയ്യായിരുന്നു. സൂരജ് ആ ടീമിൽ അംഗോ, ടീം ക്യാപ്റ്റനുമാണ്. പട്യാലയിൽ ടീം ഒരാഴ്ചത്തെ പരിശീലന ക്യാമ്പിന് വന്നതായിരുന്നു. ഇവിടെ വച്ച് സൂരജിന്റെ ആരോഗ്യനില വഷളായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അല്പ സീരിയസ് ആ, ബ്രെയിൻ ട്യൂമർ ആണ് സൂരജിന്. ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു, രോഗം സ്ഥിരീകരിച്ചു, ഓപ്പറേഷൻ വേണം. അതും അധികം വൈകാതെ തന്നെ. അതിന് ബന്ധുക്കളിൽ ആരുടെയെങ്കിലും സൈൻ വേണം. മാത്രമല്ല, ഇത്തരം ഒരു സാഹചര്യത്തിൽ അടുത്ത ഒരാൾ തന്നെ കൂടെ വേണമല്ലോ. വൈഫിനെയോ വീട്ടിലുള്ളവരെയോ അറിയിക്കേണ്ടെന്ന സൂരജ് പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ ഫോൺ നമ്പർ തന്ന് വിളിച്ചറിയിക്കാനാ പറഞ്ഞത്. അതാ ഞാൻ വിളിച്ചത്. താങ്കൾ ഇന്ന് തന്നെ പുറപ്പെടണം. സൂരജ് പറഞ്ഞത് അസുഖവിവരം നിങ്ങളെ അല്ലാതെ മറ്റാരെ അറിയിക്കരുതെന്ന്. അദ്ദേഹത്തിന്റെ അസുഖം ലാസ്റ്റ് സ്റ്റേജിലാ, അല്പം സീരിയസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അറിയിക്കണമെന്ന എന്റെ അഭിപ്രായം. പിന്നീട് അവരെ നമ്മളെ കുറ്റപ്പെടുത്തരുതല്ലോ. മാഡം, അവനൊരു കുറവും വരുത്തരുത്. ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. കാശൊരു പ്രശ്നമേ അല്ല, പ്ലീസ് രക്ഷിക്കണം അവനെ. മാഡം, ഞാൻ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിക്കോളാം. ശരി ഗോപൻ. അച്ഛാ, എന്ത് ഗോപേട്ടാ, ആരെ വിളിച്ചത്? സൂരജിനെ പട്യാലയിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. പട്യാലയിലോ? അതെ, കേരള റൈഡേഴ്സിന്റെ കബഡി ടീമിൽ സൂരജ് അംഗമായിരുന്നു. ടീമിനൊപ്പം പരിശീലനത്തിന് പോയതാ അവൻ. കബഡി ടീമോ? സൂരജോ? കളിപ്പിക്കാനായിട്ട് ആരെങ്കിലും വിളിച്ചതായിരിക്കും. ടീം ഉടമ അതിഥി മാഡോ വിളിച്ചത്. അല്പ സീരിയസ് അസന്ധി സൂരജിന്. എന്ത് അസുഖം? ബ്രെയിൻ ട്യൂബർ ആണെന്നാ പറഞ്ഞത്. ഓപ്പറേഷൻ പെട്ടെന്ന് നടത്തണം.
ഒരു ബന്ധുവിന്റെ സൈൻ വേണം, പിന്നെ കൂടെ ആളും വേണം. എന്നെ വിളിക്കാനാ സൂരജ് പറഞ്ഞത്, അതാ അവരെന്നെ വിളിച്ചത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദീപ്തി ആന്റി വിവരം അറിയിച്ചില്ലേ? ഇല്ല, ദീപ്തിയെ മറ്റുള്ളവരെ അറിയിക്കരുതെന്ന് സൂരജ് പറഞ്ഞു. അല്പ സീരിയസ് അമനെ, അതുകൊണ്ട് ദീപ്തി അറിയിക്കണമെന്നാ മാഡം പറയുന്നത്. സൂരജ് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അവളെ വീട്ടുകാരെ അറിയിക്കണ്ട. സന്ധ്യ, ദീപ്തിക്ക് താങ്ങാൻ കഴിയില്ല. ആ ചാനലിൽ സംസാരിച്ച പ്രശ്നങ്ങൾ തന്നെ അവളെ അലട്ടുക, അതിൻ്റെ ഇടയിൽ ഇതും കൂടി. സന്ധ്യ, ഈ ഒരവസ്ഥയിൽ ദീപ്തി ഇതറിയണ്ട. ഇങ്ങനെ ഭയപ്പെടാൻ ഒന്നുമില്ല അച്ഛാ. എത്രയോ പേരുടെ ട്യൂമർ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ട്, അതിനൊക്കെ ചികിത്സയുണ്ടെന്ന്. നിങ്ങൾ വിഷമിക്കാതിരിക്കുക. അവരുടെ വാക്കുകളിൽ അപകടം മണക്കുന്നുണ്ട്. എന്റെ സൂരജ്, ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുമോ നോക്ക്. എത്ര നേരത്തെ തന്നെ അവിടെ എത്തണം. എന്തൊരു വിധിയ സന്ധ്യ ഇത്. ദീപ്തിയും കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ മിസ്റ്റർ ഗോവനെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പുറപ്പെടും. മറ്റാരും ഈ കാര്യം അറിയിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മാഡം. പറഞ്ഞിരുന്നു. എന്തിനാ ഇങ്ങനെ മറച്ചു പിടിക്കുന്നേ? യാഥാർത്ഥ്യം എന്തായാലും അവരറിയേണ്ടതല്ലേ സൂരജ്? ഭാര്യയോ അമ്മയോ ഈ അവസ്ഥയിൽ കൂടെ ഉണ്ടാവുന്നത് സൂരജിന് വലിയ ആശ്വാസമായിരിക്കും. അവരെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്ക് ആശ്വാസം വേണ്ട മാഡം. മാഡത്തിനറിയില്ല അവരെന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും അച്ഛനും ഒന്നും ഇത് താങ്ങാൻ പറ്റില്ല. റിസോർട്ട് എന്ന സ്വപ്നം പൂർത്തിയാക്കി എല്ലാവർക്കും മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഈ വീഴ്ച അവരറിയണ്ട. ആ സ്വപ്നം സാക്ഷാത്കരിക്കണം എനിക്ക്. ഉയർത്തി നിൽക്കണം. അങ്ങനെയുള്ളൊരു സൂരജിനെ കണ്ടാ മതി അവര്. ജീവിതത്തോട് തോറ്റുള്ള ഈ കിടപ്പ് തൽക്കാലം അവർ കാണണ്ട. എന്നെ കൊണ്ട് മാഡത്തിന് ബുദ്ധിമുട്ടായല്ലേ? എന്നെ കൊണ്ട് ടീമിനൊട്ടൊരു ഉപകാരവുമില്ല, ഒരു ബാധ്യതയായി. സൂരജ് ഇങ്ങനൊന്നും പറയരുത്. ആർക്കും ഏത് നിമിഷവും ഇങ്ങനെ സംഭവിക്കാം. സൂരജിന് കളിക്കാൻ കഴിയാത്തത് ടീമിന് വലിയ നഷ്ടം തന്നെയാ. ആ നഷ്ടം നികത്താൻ പറ്റില്ല. ക്യാമ്പ് തുടങ്ങിയല്ലോ മാഡം. തുടങ്ങി. എല്ലാവരും തളർന്നതുപോലെയാ. എന്റെ അസാന്നിധ്യം ഒരിക്കലും ടീമിനെ ബാധിക്കരുത്. നന്നായിട്ട് പരിശീലനം നടത്തണം. ടീം കപ്പ് നേടണം.
മാഡം ചെല്ല്, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്ക, എന്നെ മറന്നേക്ക്. മാഡം എനിക്ക് വേണ്ടി ഇവിടെ കാവലിരുന്ന് സമയമൊന്നും കളയണ്ട. ആര് കാവല് കിടന്നാലും എന്നെ കൊണ്ടുപോവാൻ തീരുമാനിച്ചവൻ ആ സമയമാവുമ്പോ എന്നെ കൊണ്ടുപോവും. എന്താ സുരജിത്, അവിനാശം മിടുക്കന്, അവനെ ക്യാപ്റ്റനാക്കണം. ഞാൻ ക്യാപ്റ്റനായതിൽ അവന് ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു, അത് മാറിക്കെട്ടിക്കാണും. നല്ല പ്ലെയറാണവൻ, ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റും. വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറം ടീമിന്റെ വിജയത്തിനായി ഒറ്റക്കെട്ടായി നിന്ന് കളിക്കാൻ പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടീമിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ടീമിലെ മിക്കവരും എന്നെപ്പോലെ തന്നെ പ്രാരാബ്ധക്കാരാ, ഓരോ സ്വപ്നമായിട്ട് വന്നവര്. ടീം ജയിച്ചാൽ അവരും അവരുടെ കുടുംബവും രക്ഷപ്പെടും. എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല, അവർക്കെങ്കിലും ആ ഭാഗ്യം ഉണ്ടാവട്ടെ. ഞാൻ പ്രാർത്ഥിക്കും മാഡം, എന്റെ അസുഖം മാറണമെന്നൊന്നുമല്ല, എന്റെ ടീം ജയിക്കണമെന്ന്. ഇവരാരും കരയരുതെന്ന് കരുതി മറച്ചു പിടിക്കും ഇവൻ രോഗമെന്ന ഈ വില്ലനെ. എന്നിട്ടും ഇവരുടെ കണ്ണുകൾ ഈറനണിയുന്നു, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. അണുവിട തെറ്റാത്ത ഇവൾക്ക് പോലും അടിതെറ്റുന്നു. കരകയറണം ഈ കുടുംബം കണ്ണുനീരുതിരാതെ.